ശ്രീ അലക്സ് ഒഴുകയിൽ നമ്മളെ ഇപ്പോൾ പ്രായോഗികമാവുന്നത് എന്ത് എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള കാര്യം. ഇതിപ്പോൾ കേരള സ്പെസിഫിക് ആയ ഒരു ഇഷ്യൂ അല്ല, ലോകവ്യാപകമായി തന്നെ ഈ പ്രശ്നമുണ്ട്, നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഈ കാര്യത്തിലെ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് താനും. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് ഷോർട്ട് ടേം സൊല്യൂഷൻസോ, അതാ ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ അതല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ഒക്കെ തീരുമാനിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. അടിയന്തര സാഹചര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ഈ പ്രശ്നം അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ അധികാരികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വനംവകുപ്പിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്കോ മാത്രം കഴിയുന്ന കാര്യവുമല്ല. അപ്പോൾ ഇതിൽ നിരന്തരമായി ചർച്ചകൾ നടത്തുക, അതിലൊരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതല്ലേ മാർഗമുള്ളൂ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഭിലാഷ്, അത് തന്നെയാണ്. അതായത് ഷോർട്ട് ടൈം സൊല്യൂഷൻസ് മൂന്ന് സൊല്യൂഷനാണ് ഉള്ളത്. അതായത് ഒന്ന് CRPC 133 കളക്ടർക്ക് ഉപയോഗിക്കാം, രണ്ട് ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കാം, മൂന്ന് ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ സെക്ഷൻ 11A ഉപയോഗിക്കാം. ഇത് മൂന്നും 100% സംസ്ഥാന സർക്കാരിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര വനമന്ത്രിയുടെയോ വനമന്ത്രാലയത്തിൻ്റെ പെർമിഷൻ വേണ്ട, ലോക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കേസ് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള ഓപ്ഷൻ, അതിന് കേന്ദ്രത്തിൽ ചെയ്യാൻ പറ്റൂ സെക്ഷൻ 62 അനുസരിച്ച്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇരിക്കേണ്ടത്, ഈ കൺട്രോൾഡ് കള്ളിങ് എന്ന് പറയുന്ന സാധനം, അത് വരണമെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഹാസ് ടു ബി കംപ്ലീറ്റ്ലി ഓവർഹോൾഡ്. ദൗർഭാഗ്യവശാൽ 2021 ഈ പറയുന്ന നിയമം വൻതോതിൽ ഭേദഗതി ചെയ്തതാണ്. ഞങ്ങൾ കിഫയുടെ ഭാഗത്ത് ഞങ്ങൾ 22 പേജുള്ള ഡീറ്റെയിൽഡ് സജഷൻസ് ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങൾ കൊടുത്ത ഒരു സജഷൻ പോലും ദൗർഭാഗ്യവശാൽ ഇൻകോർപ്പറേറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ മറ്റ് സംഘടനകളോ MLAയോ MPയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജഷൻസ് കൊടുത്തിട്ടില്ല. ആകെപ്പാടെ കൊടുത്തത് നമ്മുടെ കാസർഗോഡ് MP ആയിരുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. പുള്ളി കൊടുത്തത് ഈ വെറുമിൻ കാട്ടുപന്നിയെ വെറുമിനാക്കാനുള്ള പ്രൊവിഷൻ പോലും എടുത്തു കളയണമെന്നുള്ളൊരു നിർദ്ദേശമാണ് പുള്ളി കൊടുത്തത്. പുള്ളിയുടെ മണ്ഡലമായിട്ടുള്ള കാസർഗോഡ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 10 പേര് കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ വെറുമിനാക്കുന്ന പ്രൊവിഷൻ പോലും എടുത്തു കളയണമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നേരത്തെ മുരളിയൊക്കെ പറഞ്ഞതുപോലെ, ഇത് ഈ മലയോര മേഖലയിലെ ചുരുങ്ങിയ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല. പക്ഷേ ആ അതൊക്കെ മാറാൻ പോവാണ്. കോതമംഗലത്തും പെരുമ്പാവൂരും എറണാകുളത്തും വരെ കാട്ടുപന്നിയും പോത്തു എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്കെയിൽ മാറും, ചർച്ചയുടെ സ്കോപ്പ് മാറും. ഇത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് വളരെ വലിയൊരു ഒരു കൂട്ടം ജനങ്ങൾക്ക് കൂടെ തോന്നി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടും. ഇതിൻ്റെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ലോങ് ടൈം സൊല്യൂഷൻ. അതിനുള്ള ഒരു ജനകീയമായിട്ടുള്ള പ്രഷർ ഇവിടുത്തെ ചർച്ചകൾ തുടങ്ങി വെക്കണം. കേരള അസംബ്ലിക്ക് പ്രമേയം പാസാക്കാം, ഇതിപ്പോൾ കേന്ദ്രം ചെയ്യേണ്ട കാര്യമാണ് ശരി, പക്ഷേ കേരള നിയമസഭയ്ക്ക് പ്രമേയം പാസാക്കല്ലോ. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ജോയിന്റ് ആയിട്ട് റെസൊല്യൂഷൻ പാസാക്കിയിട്ടുണ്ടല്ലോ. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്യണം. അത് എല്ലാ അധികാരങ്ങളും കേന്ദ്ര നിയമം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാം, പക്ഷെ അതിന് പ്രത്യേകിച്ച് സാങ്ക്ടിറ്റി ഒന്നുമില്ല, ചുമ്മാ ഒരു പ്രമേയം പാസാക്കാമെന്നല്ലേ ഉള്ളൂ. നമുക്ക് സൊല്യൂഷൻ ആണ് വേണ്ടതെങ്കിൽ കൺസെൻസസ് ഉണ്ടാവണം. അല്ല അഭിലാഷേ, അഭിലാഷേ അങ്ങനെയല്ലേ തുടക്കം, എല്ലാ കാര്യങ്ങളുടെ തുടക്കം ഇങ്ങനെയല്ലേ? പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രം അത് ചെയ്യാൻ നിർബന്ധിതരാകും. ഇത് ഫെഡറൽ സംവിധാനമല്ലേ? ഫെഡറൽ സംവിധാനത്തിൽ 1972 അമെൻമെൻറ്റ് വഴിയാണ് ഈ വനവും വന്യജീവിയും കേന്ദ്ര ലിസ്റ്റിലേക്ക് പോയത്. അതിന് മുമ്പ് വരെ അത് സംസ്ഥാന ലിസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരു കുരങ്ങിനെ വെറുമിനാക്കുക, ഒരു കാട്ടുപന്നിയെ വെറുമിനാക്കണമെങ്കിൽ എന്തിനാണ് കേന്ദ്രത്തിൻ്റെ പെർമിഷൻ? അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമല്ലേ? ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളല്ലേ? കിഫ പോലെ ഒരു സംഘടനയല്ലല്ലോ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്താണ് കാട്ടുപന്നി, കുരങ്ങ്, ഇതിനെ കൊല്ലാൻ എന്തിനാണ് കേന്ദ്രത്തിൻ്റെ പെർമിഷൻ? ഇത് ചോദിക്കണ്ടേ? ഹിമാചൽ പ്രദേശിലെ കുരങ്ങ് കഴിഞ്ഞ 8 വർഷമായിട്ട് വെറുമിന, ഹിമാചൽ പ്രദേശ് BJP ഭരിക്കുന്നവരുടെ അവർക്ക് കിട്ടുന്നുണ്ട്. കാട്ടുപന്നി കർണാടകയിലടക്കം കാട്ടുപന്നി വെറുമിനായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിന് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നു, കേരള അപേക്ഷിച്ചിട്ട് കൊടുത്തില്ല. എന്തുകൊണ്ട്, എന്തിനായി വിവേചനം? ഇത് ചോദിക്കണ്ടേ? ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മിണ്ടിയോ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ കേരളത്തിന് ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ടും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കണം, പൊളിറ്റിക്കൽ പ്രഷർ മുകളിലേക്ക് കൊടുക്കണം. ശരി, അല്ല എന്തായാലും ഇത് കുറേ കൂടി ഗൗരവതരമായി യാതൊരു സംശയവുമില്ല. അല്ലാതെ ഒറ്റ ദിവസം 3 പേർ വന്യജീവി ആക്രമണത്തിലൊക്കെ ഈ കാലഘട്ടത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ്. അപ്പോൾ ഇനിയും ഇത്തരം ഇൻസിഡൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും.